ചിതലരിച്ച ദ്രവിച്ച് വീഴാറായ വീട് സിപിഐ പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ നവീകരിച്ച് നൽകി. മണ്ണൂർ കിഴക്കുംപുറം തിരിക്കാലിയിൽ അലി ജമീല ദമ്പതികളുടെ ഒഴിട്ട വീടാണ് പ്രവർത്തകർ സ്വന്തം ചിലവിൽ നവീകരിച്ച് നൽകിയത്. പലതവണ ഗ്രാമപഞ്ചായത്തിലും വാർഡ് മെമ്പറെയും വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. ചിതലടിച്ച് ദ്രവിച്ചു വീഴാറായ വീട് സിപിഐ പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ നവീകരിച്ചു നൽകി. മണ്ണൂർ കിഴക്കുംപുറം തിരിക്കാലിയിൽ അലി ജമീല ദമ്പതികളുടെ ഓടിട്ട വീടാണ് പത്തോളം പ്രവർത്തകർ ചേർന്ന് സ്വന്തം ചെലവിൽ നവീകരിച്ചു നൽകിയത്. ദ്രവിച്ച പട്ടിക, കഴുക്കോൽ എന്നിവ പൂർണ്ണമായും മാറ്റി ഓടിട്ട് നൽകി. 35 വർഷം പഴക്കം ചെന്ന മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടാണിത്. പലതവണ ഗ്രാമപഞ്ചായത്തിനും വാർഡ് മെമ്പറിനും പരാതി നൽകിയെങ്കിലും ഇന്നേ വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. തുടർന്നാണ് സിപിഐയുടെ സഹായം തേടിയത്. രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അപേക്ഷിച്ച് ഒരുപാട് പ്രാവശ്യം നോക്കി എന്നിട്ട് പോയിട്ടൊന്നും ഇതുവരെയ്ക്കും അവരത് ഇന്നതായിട്ടില്ല. നമുക്കതൊന്നും അർഹതയല്ല, അറിഞ്ഞ നമുക്ക് അർഹതയല്ല എന്നാണ് ഇതുവരെയ്ക്കും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ പോലെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്നതാണ്. ലൈഫിന് അപേക്ഷിച്ചെങ്കിലും വീടിന് കേടുപാടുകളില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് ഈ കുടുംബം സിപിഐ നേതാക്കളുടെ സഹായം തേടിയത്. സിപിഐ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, ടി കെ മണി, കെ വി ബാബു, ദർശനമോൾ, കെ ജി സുരേഷ്, വി കെ കാളിദാസൻ, പി ബാബു, പി വി ഹരിദാസൻ, സുബ്രഹ്മണ്യൻ, രവീന്ദ്രൻ, രാമദാസ്, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. ഒരു വീട് കൂടി സമാധാനത്തിലൂടെ വാസയോഗ്യമാക്കി കൊടുക്കുകയാണ്. ഇത് 12-ാമത്തെ വീടാണ് നമ്മൾ സമാധാനത്തിലൂടെ നന്നാക്കുന്നത്. പാവപ്പെട്ടവരുടെ വീടുകൾ പഞ്ചായത്തിൻ്റെ അവഗണന മൂലം തലയിലൂടെ തകർന്ന് വീഴാറായ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബങ്ങൾ അപേക്ഷിച്ച് മനസ്സുമടുത്തുകൊണ്ട് പാർട്ടിയെ സമീപിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടൊന്നുമില്ല. നമ്മുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ 2-3 പേരാണ് ഇപ്പോൾ വീടിൻ്റെ മുകളിൽ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സഖാക്കൾ തന്നെയാണ് ഓടിറക്കുന്നതും ഓടെടുക്കുന്നതും പട്ടിക മുറിക്കുന്നതും എല്ലാം തന്നെ പാർട്ടി സഖാക്കളാണ്. വീട്ടുകാർ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.